ഗ്രൈൻഡറിൽ ആട്ട കുഴയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഒന്നുണ്ട്, അത് വെച്ച് ടൈറ്റ് ചെയ്യാം. ഇതാണ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ തേങ്ങ ചിരകിയെടുക്കാം. ഞാൻ ഈ ആട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇത് കാണിക്കാൻ കാരണം ഓരോ ആട്ടയ്ക്കും അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഈ ആട്ടയാണെന്ന് പറയുന്നത്. 5 ഗ്ലാസ് ആട്ട എടുത്തിട്ടുണ്ട്. ആട്ട അളന്ന ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഓരോരുത്തർക്കും അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സാവുന്നത് വരെ ഓൺ ചെയ്യാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശായി ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൽ മാവ് കുഴയ്ക്കുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഗ്രൈൻഡർ ഓഫ് ചെയ്തു. മാവ് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കൈകൊണ്ട് നന്നായി ഒന്നുകൂടി മയപ്പെടുത്തി ഷേപ്പാക്കി വയ്ക്കാം.